ഞങ്ങളെ മോന് ഞങ്ങളെ കൂടെ കല്യാണത്തിന് വന്ന് 3 മണി വരെ ഹോളിലുണ്ടായിരുന്ന മോനാണ്. 3 മണിക്ക് ശേഷം ഞങ്ങൾ മോനെ വിളിച്ചു കൊണ്ടുപോയി കൊല ചെയ്തതാണ്. അതിൻ്റെ അതിൻ്റെ പിന്നിൽ ആര് കളിച്ചിട്ടുണ്ടത് ഞങ്ങൾക്ക് അറിയണം. ആമയം സ്വദേശിയായ ഷാഫി വെടിയേറ്റു മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഷാഫി വെടിയേറ്റു മരിച്ചത് അബദ്ധത്തിലാണെന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. മാതാപിതാക്കളും സഹോദരനുമടക്കമുള്ളവർ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എനിക്ക് പോലീസും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും കൂടിയിട്ട് തീരുമാനം ഉണ്ടാക്കി തരണം. അതല്ലാത്ത പക്ഷം ഞങ്ങളാ ഏത് നിലക്കും വേണമെങ്കിലും ഞങ്ങൾ അങ്ങേറ്റം പോയവരെ പോയിട്ട് അന്വേഷിക്കും. സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിനിടെ അബദ്ധത്തിൽ എയർഗൺ പൊട്ടിയാണ് ഷാഫി കൊല്ലപ്പെട്ടതെന്ന വാദം വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതല്ല. സംഭവം നടന്നതു മുതൽ പോലീസ് എന്തൊക്കെയോ മറച്ചുവെക്കുകയാണെന്നും ഷാഫിക്ക് വെടിയേൽക്കാനുണ്ടായ സാഹചര്യം തന്നെ ദുരൂഹത നിറഞ്ഞതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഷാഫിയുടെ കൊലപാതകം ആസൂത്രിതമാണ്. അതിന് ബാക്കിൽ ഗൂഢാലോചനയുണ്ട്. പല പ്രതികളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് പല ആളുകളും വളച്ചൊടിക്കുകയാണ് വാർത്തയിലൂടെ. അബദ്ധം സംഭവിച്ചതാണ്, പക്ഷിയെ വെച്ചതൊക്കെ കൃത്യമായ കള്ളമാണത്. കള്ളപ്രചരണമാണ്. പലതവണ വിളിച്ച് നിർബന്ധിച്ചാണ് ഷാഫിയെ സുഹൃത്തായ സജീവ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അധിക സമയം കഴിയും മുൻപ് തന്നെ ഷാഫിക്ക് എയർഗണ്ണിൽ നിന്ന് വെടിയേൽക്കുകയും ചെയ്തു. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. പ്രധാന പ്രതിക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന വാദമുയർത്തി കേസൊതുക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമം നടക്കുന്നുണ്ടെന്നുമാണ് ആരോപണം. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് വളരെ വ്യക്തമായി നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥ കാര്യമാണ്. ഇതിൽ ആര് എന്ത് ഒളിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും ഞങ്ങൾ പോകുന്ന വഴികളെല്ലാം വളരെ ക്ലിയറായി DYSP-ക്കും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ ശക്തമായി പരാതി നൽകും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും മുഖ്യമന്ത്രി DGP SP അടക്കമുള്ളവർക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുവാനും ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.